നമസ്കാരം ഞാൻ വികാസ് എല്ലാവർക്കും ആർട്ട് വേവ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബോക്സ് ഉപയോഗിച്ച് ബുക്കും അതുപോലെ ടേബിളും ചെയറുമാണ് വരച്ച് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ബോക്സ് ഉപയോഗിച്ച് ബുക്ക് വരച്ച് നോക്കാം സിമ്പിൾ ഡ്രോയിങ് ആണ് അധികം ഡീറ്റെയിലിംഗ് ഒന്നുമില്ല ആദ്യം ഇതുപോലെ ബോക്സ് വരയ്ക്കുക കളർ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതുപോലെ തെറ്റ് സംഭവിച്ചാൽ ഫൈനൽ ഡ്രോയിങ്ങിൽ നോർമൽ പെൻസിൽ ഉപയോഗിച്ച് ശരിയായ ലൈൻസ് വരച്ചെടുക്കാനും എളുപ്പമാണ് വസ്തുക്കൾ വരയ്ക്കാൻ ഇതുപോലെ ബോക്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരയ്ക്കുന്നത് നല്ലതായിരിക്കും ബോക്സ് വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബുക്കിൻ്റെ രൂപത്തിലേക്ക് ബോക്സിനെ വരച്ചെടുക്കാം പുസ്തകത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ വരയ്ക്കുന്നത് ചില പുസ്തകങ്ങളുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും ചിലത് കർവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കർവ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് വരയ്ക്കുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും കർവ് വരയ്ക്കുക അതിനുശേഷം അത് തമ്മിൽ ജോയിൻ ചെയ്യുക കോർണേഴ്സ് എല്ലാം നമുക്ക് കുറച്ച് കർവ് ആയിട്ട് വരച്ച് കൊടുക്കാം ഇനി ഉള്ളിലെ പോർഷനാണ് വരയ്ക്കേണ്ടത് ഉള്ളിലെ ആ പേപ്പറിൻ്റെ ഭാഗം പുറം ഭാഗത്തിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിരിക്കും ഇതുപോലെ അപ്പോൾ നമുക്ക് അത് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് 2B പെൻസിലാണ് 2B പെൻസിൽ ഉപയോഗിച്ചിട്ട് കൃത്യമായ ശരിയായ ലൈൻസൊക്കെ ഇതിൽ നിന്ന് വരച്ചെടുത്താൽ മതി പേജിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഇതുപോലെ നമുക്ക് ലൈൻസുകൾ വരച്ചു കൊടുക്കാം തുടക്കത്തിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഷെയ്ഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് വരച്ച് പഠിക്കുക അടുത്തത് നമുക്ക് ഒരു ടേബിൾ വരച്ച് നോക്കാം ഇവിടെയും നമ്മൾ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ടേബിൾ വരയ്ക്കുന്നത് കാരണം ടേബിളിൻ്റെ ഒരു രൂപം ബോക്സ് ഷേപ്പുമായിട്ടാണ് സാമ്യമുള്ളത് വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫോട്ടോ എടുത്ത് വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഒരു ടേബിൾ കണ്ട് വരച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് അത് നോക്കി വരച്ച് പഠിക്കുക ആദ്യം നമുക്ക് ബോക്സ് വരയ്ക്കുക ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് വരച്ച് പഠിക്കുക ഇവിടെ ഇപ്പോൾ കളർ പെൻസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്ത ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കാം പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിലും ലൈറ്റായിട്ട് വരയ്ക്കുക അപ്പോൾ നമുക്കിപ്പോൾ തെറ്റ് വന്നാലും അടുത്ത ലൈൻ കറക്റ്റ് എഴുതി വരച്ചാൽ മതി അപ്പോൾ ലൈറ്റായിട്ട് വേണം ലൈൻസ് വരയ്ക്കാൻ തുടക്കത്തിൽ ചിത്രത്തിൽ കാണുന്ന ടേബിളിനോട് സാദൃശ്യമുള്ള ഒരു ബോക്സ് നമ്മളിപ്പോൾ വരച്ചു ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ ഈ ബോക്സ് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ ഒന്നു രണ്ട് പ്രാവശ്യം ബോക്സ് വരച്ച് നോക്കുക നമ്മൾ വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിലെ ചിത്രവുമായിട്ട് സാമ്യം തോന്നുന്ന രീതിയിൽ ബോക്സ് വരയ്ക്കാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക ബോക്സ് വരച്ച് കഴിഞ്ഞു ബോക്സ് കറക്റ്റാണെങ്കിൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് മുകളിലത്തെ ഭാഗത്ത് ഡീറ്റെയിലിംഗ് ചെയ്യാം ചിത്രത്തിൽ കാണുന്നത് പോലെ മേശയുടെ കാലുകൾ വരയ്ക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മേശയുടെ കാലുകൾ വരയ്ക്കാൻ പറ്റും ഇനി പെൻസിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ടുള്ള ലൈൻസ് വരച്ചെടുക്കാം അത്യാവശ്യം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് തുടക്കം മുതലേ വരയ്ക്കാവുന്നതാണ് ലൈറ്റായിട്ട് വരച്ച് തുടങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ ചിത്രത്തിൻ്റെ ഏകദേശം രൂപമായി കഴിഞ്ഞാൽ ഡാർക്ക് ലൈൻസ് ഉപയോഗിച്ചിട്ട് ചിത്രം വരച്ചെടുക്കാം ടേബിള് വരച്ചതുപോലെ തന്നെ നമുക്കൊരു ചെയർ വരച്ച് നോക്കാം ആദ്യം നമുക്ക് ബോക്സ് വരയ്ക്കാം ഞാനിവിടെ താഴ്ത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോക്സ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ഇതാ ഇതുപോലെ ഒന്ന് വരച്ച് നോക്കാം അപ്പോൾ ഒരു ഐഡിയ കിട്ടും ബോക്സ് എങ്ങനെയാണ് ആ ബോക്സ് വരയ്ക്കേണ്ടതെന്ന് അങ്ങനെയും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് താഴത്തെ ഷേപ്പ് കറക്റ്റായാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് കാരണം നമ്മളൊരു ഐസോമെട്രിക് ബോക്സാണ് ഇവിടെ വരയ്ക്കുന്നത് ഐസോമെട്രിക് ബോക്സ് എന്താ എന്ന് അറിയാത്തവർ ഇതിനു മുമ്പത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുന്നില്ല നമ്മൾ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് അളവുകൾ എടുക്കുന്നത് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ഇരിക്കുന്ന ഭാഗം വരയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം
താഴത്തേക്ക് ഇരിക്കുന്ന ഭാഗത്തിൻ്റെ മുകളിലേക്കും താഴത്തേക്കും പകുതി പകുതിയാണ്, ഹാഫ് ഹാഫ് ആണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിലാണ് മുകളിലേക്ക് ലൈൻസ് വരച്ചിരിക്കുന്നത്. ഏകദേശം ഒരു സ്ട്രക്ചർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാം. കസേരയുടെ കാലുകളെല്ലാം വരയ്ക്കുന്നത് നേരത്തെ ടേബിളിൽ വരച്ചതുപോലെ തന്നെയാണ്. പെൻസിൽ ഉപയോഗിച്ചിട്ട് ശരിയായ ലൈൻസ് വരച്ചെടുക്കുക. 2B പെൻസിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇറേസർ ഉപയോഗിക്കാതെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇറേസർ ഉപയോഗിക്കാതെ വരച്ച് നോക്കുക, ശ്രമിക്കുക. കളർ പെൻസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം കളർ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തുടക്കം തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ചിത്രം ഇരിക്കുന്നതെന്ന്. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യാം. എല്ലാം കറക്റ്റാണെങ്കിൽ നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ലൈൻസ് അതിൽ നിന്ന് വരച്ചെടുത്താൽ മതി. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ഡിങ് ചെയ്യുന്നുണ്ട്. ഷെയ്ഡിങ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആദ്യം വരച്ച് പഠിക്കുക. കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കളർ പെൻസിലിൻ്റെ സഹായമില്ലാതെ പെൻസിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ചിത്രം വരച്ചെടുക്കാൻ പറ്റും. ഇന്നത്തെ ഡ്രോയിങ് എല്ലാം ഫിനിഷായി. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനിയും വീഡിയോസുകൾ വരുന്നുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.